ഇന്നത്തെ ഓർഡർ എപ്പോഴും വരിക? കുറച്ച് നേരം മറ്റേ വണ്ടി വരില്ലേ? ആ പച്ചക്കറിക്കാരൻ്റെ പൈസ കൊടുക്കാൻ കേട്ടോ. ഇതാണ്ട് കേള വരട്ടാ, ഇതാണ്ട് പുറത്തേക്ക് കേള്ളേ. ഞാനിപ്പോ ഇങ്ങനെ ഒരു സാധനങ്ങൾ വേണ്ടിയാ ഇനിങ്ങനെ വന്നതാ. ഞാനേ രണ്ടു ദിവസം കഴിഞ്ഞാൽ മതി, രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ പൈസ എന്താന്ന് വെച്ചാല് പണി വെച്ചപ്പോ കുറവാണ്. അപ്പൊ ആ പണിക്ക് പറഞ്ഞിട്ടുണ്ട്, അതൊരു കിട്ടിയാല് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് കുറച്ചൊന്നും മാറിക്കോ, കുറച്ച് എന്തെങ്കിലും സാധനം രണ്ടിലോ പഞ്ചസാര. കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും കുറച്ച് അരിയും കൂടി കിട്ടിയ ഞാൻ പൈസ കിട്ടി അപ്പ കൊടുന്നേരാനേ. ചേട്ടാ മുതലാളിയല്ലേ, മുതലാളിയോട് വിശ്വസിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പൈസ കൊടുക്കാനുള്ള ആ പൈസയാണ് ഇപ്പോഴും ബാലൻസ് ഉള്ളത്. ഞങ്ങൾ ആ പൈസ കൊടുക്കാത്ത ഞങ്ങൾ കിട്ടില്ലല്ലോ. പെൻഷൻ കിട്ടിയിട്ടില്ല, അത് പെൻഷൻ കിട്ടില്ലാണ്ടെങ്കിൽ നമ്മളെ കിട്ടല്ലോ. നിങ്ങൾക്ക് പൈസ കറക്റ്റ് കൊടുക്കണ്ടേക്കാം, 2500 ഉറുപ്പുണ്ട്. നിങ്ങളിപ്പോൾ നേരത്തെ ആ ചായക്കടക്കാരനോട് നമ്മൾ വർത്തമാനം പറയാൻ കിട്ടാനല്ലേ. അപ്പം അവർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രം നമ്മൾ സാധനം കൊടുക്കേണ്ടി ചില ആൾക്കാർക്ക് സാധനം കൊടുക്കണ്ടി, അതാണ് അവർ പറയണത്. അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? നിങ്ങൾ നേരത്തെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പറഞ്ഞത്? ഞങ്ങൾ മനസ്സിലാക്കണില്ല. നമുക്ക് ഈ പൈസ നിങ്ങളുടെ അടുത്ത് കിട്ടി, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പൈസ തന്നാലാണ് ആ പൈസ ഞങ്ങൾക്ക് കൊടുത്തിട്ട് സാധനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. സിഗരറ്റ് കൊടുക്കില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞു? ഞാനിങ്ങനെ പലയിടത്തും വേറെ ആര് പണി തരാത്തതുകൊണ്ടാണ് ഉള്ള പ്രശ്നം മുഴുവൻ. വയസ്സായി വേറെ തരുവാണോ? നിങ്ങൾക്ക് 50 ഉറുപ്പ്യട്ടാ ഇത് എനിക്ക് 7 ഉറുപ്പ്യ ഇത് 15 ഇത് വേണം. കേരിക്കന്ന് കേരിച്ചെല്ലാം വെച്ചേ അതാണ് എരിന്ന് ഇങ്ങനെ ഈ വർത്താനം 75 എന്തെങ്കിലുമൊക്കെ ഒന്ന് കഞ്ഞി കുടിക്കാനെങ്കിൽ ചമ്മന്തി അരച്ചു തന്നെ അരിയെങ്കിലും കിട്ടുകയാണെങ്കിലേ ചമ്മന്തി അരച്ചിട്ടെങ്കിൽ ഓടുന്നല്ലോ. കാക്ക ഞങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, വെറുതെ നമ്മളെ രാവിലെ തന്നെ മെനക്കെടാക്കില്ല കടികൊണ്ട് വയ്ക്കുന്ന കാര്യത്തിൽ നല്ല നിങ്ങൾക്ക് എന്താ പണിക്കുപോയാല്? പണിക്കുപോയ എന്തൊക്കെ പ്രശ്നമുള്ളത്? നല്ല ആരോഗ്യം ഉണ്ടല്ലോ. ഞാൻ പണിക്ക് അന്വേഷിക്കാതെയല്ല, നമ്മളീ പ്രായമായി പോയില്ലേ. പ്രായം എന്താ? വയസ്സായ പണി വരില്ല. അവിടെയൊക്കെ ഈ നല്ല ചെക്കന്മാരാണ് പണിക്ക്, ഈ കോട്ടയോ അണ്ണന്മാരാണ് പണി. നിങ്ങൾ പോയിക്കോളൂ, നമ്മള് നാളെ മറ്റന്നാളെ സെറ്റ് ചെയ്യാം. രാവിലെ തന്നെ നിങ്ങള് ഞങ്ങളെ മെനക്കെടാക്കില്ല. എന്നുവെച്ചാല് പെൻഷൻ കിട്ടണുണ്ട്, പക്ഷെ അതൊക്കെ പെണ്ണിനൊക്കെ മരുന്ന് വാങ്ങാനാ പൈസ, അതിനെ തേയുന്നില്ല. അതിനുള്ള കടം പോയി അത് വേറെ ഉണ്ട്. നിങ്ങൾ പോയിക്കോളൂ, ആ പൈസ നിങ്ങള് തരാതെ നിങ്ങൾക്ക് സാധനം തരാൻ പറ്റില്ല. 2500 ഉറുപ്പ്യുണ്ട്. നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പൈസ അല്ലേ? അല്ലേ അല്ലേട്ടാ, വീഡിയോ എടുക്കാനൊക്കെ മൂപ്പർക്ക് പൈസ ഉണ്ട്. വീഡിയോയിലൊക്കെ നിർത്തിയാണ് ഇപ്പൊ ശ്വാസം മുട്ടലൊക്കെ പാടായിട്ടേ. വീഡിയോ എടുക്കാനും ഇങ്ങനെയൊക്കെയുള്ള പൈസ ഒക്കെ ഉണ്ട്. ഈ ശ്വാസം മുട്ടലുകൊണ്ടാണ് ആരും പണി തരാത്തത്. ഇങ്ങനെ കിടച്ചു കഴിഞ്ഞാൽ അപ്പോ ഇങ്ങനെ വലി വരുവാണെങ്കിൽ പണിക്ക് പോവാണെങ്കിൽ പണിക്ക് പോവാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
അങ്ങോട്ടാണ് വെച്ചു. ഇതാ ഒരു 100 രൂപ ഉണ്ട്, ഇതിനുള്ള സാധനങ്ങൾ കാട്ടിക്കാൻ. മൂപ്പര് കണക്ക് എത്ര? വേറെ കണക്ക് 2000 ചില്ലറുണ്ട്. കുറച്ചോളൂ. അല്ല, അതിനുള്ള സാധനങ്ങൾ തന്നാല്? സാധനം അങ്ങനെ പറ്റില്ല കേട്ടോ. നമുക്ക് നിങ്ങൾ 2000 ചില്ലറുപ്പിക്ക സാധനം വാങ്ങിയിട്ട് നിങ്ങൾ 100 രൂപ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി പൈസ എന്ത് ചെയ്യാം? ഇരിക്കാണ്ട് കഴിക്ക. അത് പറ്റുണ്ടാവുള്ളൂ. അപ്പം ഇത് വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. പാലട്ടാ, മറ്റാ ചോക്കോബിയുടെ ഓർഡർ വന്നിട്ടാ? കുറച്ച് വെള്ളം കുടിക്കാൻ തരും. വെള്ളം ഫ്രിഡ്ജിലുള്ള നല്ലവണ്ണം ഉണ്ടാവില്ല. ഭയങ്കര ദാഹം. കുറേ നേരം ബാക്കിൽ ആ പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് നിങ്ങൾ എടുത്ത് കുടിച്ചോളൂ. ഇതിങ്ങോട്ട് മാറ്റി ചേരുന്നില്ലേ ഈ സാധനം? അവിടെ തന്നെ വെച്ചതില്ലേ കുട്ടിയെ? ഞാനൊരു പഴം എടുത്തിട്ടുണ്ട് വീട്ടിൽ. ഞങ്ങളൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. വീട്ടിലൊരു ജീവൻ കിടക്കുന്നുണ്ട്, അതിന് കൊടുക്കാൻ വേണ്ടി. അത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആ പൈസ തന്നിട്ട് നിങ്ങൾ എടുത്തോളൂ. അല്ല, ഞങ്ങൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പഴമല്ല, നമുക്ക് എന്തുവേണമെന്ന് തരാം പ്ലീസ്. നമ്മളൊരു കച്ചവടം നടത്തുമ്പോൾ രാവിലെ തന്നെ നിങ്ങളൊന്നും മെനക്കെടാക്കല്ലേ. നല്ല തരികിലാണ്. അന്നത്തെ പൈസ ഉണ്ടായതൊന്നുമില്ല. ബലോട്ട, ഒരു 5 കിലോ അരിപ്പൊടി, പിന്നെ വേറെ എന്താ ഒരു 15 മൂട, അങ്ങനെ 2 മാഗിൻ്റെ പാക്കറ്റ്. എന്താ അരി അരിസാക കരഞ്ഞോണ്ട് പോകണം? അയാളേ ഇവിടെ 10-2000 കിലോ തരാണ്ട്, ഈ തരാനുള്ള പൈസ തരാതെ അയാളെ 100 രൂപ വന്നിട്ടുണ്ട്. എന്നിട്ട് അയാൾക്ക് എത്ര അരി എന്തൊക്കെ സാധനം വേണം അല്ലേ? ഫുള്ള് തരികിട അയാളെ ഇന്ന് തന്നെ പരിപാടി. അപ്പൊ അവിടെ അന്ന് രാവിലെ 100 രൂപ ഞാന് ഹോട്ടലിൽ പോയപ്പോഴേ, അപ്പൊ മൂപ്പര അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞാനൊരു 100 കൊടുത്തിരുന്നു. അപ്പൊ വൈഫ് ഇന്നലെ ഇങ്ങനെ പറഞ്ഞു മൂപ്പര കാര്യം, എന്താ കിഡ്നി സ്റ്റോൺ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. എന്താണെന്നുള്ളത് അറിയില്ല മൂപ്പര. അത് പാവാടാ അത്, കാരണം മൂപ്പര നമുക്ക് നമ്മളെ അയൽവാസി അല്ലേ. ഈ കാലത്തെ പരിചയം വെച്ച് പറയാണ്, നല്ല മനുഷ്യനാണ്. ഒരാൾക്കൊരു ഉപദ്രവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവർക്കും സഹായം കാര്യങ്ങളൊക്കെ തന്നെ മൂപ്പര് ചെയ്തിട്ടുള്ളൂ. അല്ല, ഇപ്പത്തെ സാഹചര്യത്തിൽ മൂപ്പര് എടുത്തില്ല എന്നുള്ളതാണ് മൂപ്പര് പ്രശ്നം. അപ്പൊ കഴിയണമാതിരി ആണോ? ശരി. ആ എത്ര ഉണ്ട് അയാളെ അമൗണ്ട്? 2000 ചില്ലറ അല്ലേ. മൂപ്പര് തന്നെ കിഡ്നി സ്റ്റോൺ ആണ്. അത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു പറഞ്ഞു. ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ പണിക്കോണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പട്ടിണി ഇക്കാരം തോന്നുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയണമാതിരി ചെയ്തു കൊടുക്കലുണ്ട്. ഇപ്പൊ എന്താ സാധനത്തിന് വന്നെന്ന് അറിയില്ല. ഞാൻ എന്തായാലും മൂപ്പരോട് ചോദിച്ചോട്ടെ. അപ്പൊ നിങ്ങള് പാലട്ട് ആ സാധനം വീട്ടിൽ കൊടുത്തേക്കിട്ടോ. ഞാൻ പോണ, അർജന്റ് ആയിട്ട് ഒരു വൈക്ക് പോകാണ്ട്. ശരി എന്നാ. എന്താണ് പ്രശ്നം? പറഞ്ഞ കുറച്ച് കൂടി പോയാ പോയിന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാര്യം ചെയ്യ, കുറച്ച് സാധനങ്ങള് കൊണ്ടു കൊടുക്കലേ. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സഹായിക്കണം. അതൊന്നിപ്പോ നമുക്ക് അറിയില്ലല്ലോ. അറിയില്ല, ആമെന്ന് പറഞ്ഞപ്പോഴല്ലേ നമുക്ക് വിവരം അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പഴം വാങ്ങിക്കും ചെയ്തേ. ആ ഒരു മോശം. ശരി പോട്ടെ, അതിനാണ് ഇപ്പൊ ചെയ്യേണ്ടത്. നമ്മള് എന്തെങ്കിലും കുറച്ച് സാധനം എടുത്ത് കൊണ്ടുപോകാം. അത്യാവശ്യ സാധനങ്ങള് വണ്ടി എടുത്തോളുണ്ട്. വണ്ടി എടുത്ത് പോയി കൊണ്ടെടുത്തൊരു വേഗം വരിക. ഉണ്ടാവും, അത് പറഞ്ഞാൽ തീർക്കുന്നല്ലേ ഉള്ളൂ. ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പറ്റും പോലെ നമുക്ക് സഹായിക്കാം, അത്രയേ ഉള്ളൂ. അടിച്ചാക്ക, ഒന്നും വിചാരിക്കരുത്. കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങൾ പൈസ ഒന്നും തരണമെന്നും കുഴപ്പമില്ല. ഞാനേ അപ്പോഴത്തെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും വിചാരിക്കരുത്.
പിന്നെ വൻസാർ വന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളെ ഇവിടുത്തെ അവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞത്. പക്ഷേ അത് കുഴപ്പമില്ല, ഒരു പാലായിട്ട് നിങ്ങൾക്ക് അറിയണമല്ലോ നമ്മളെ ഇവിടുത്തെ കടയിലത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ. ഒന്നാമത്തെ എന്താ വെച്ചാൽ, ആ ഹോൾസെയിലിൻ്റെ കടയിൽ പോയിട്ടാണ് നമ്മൾ സാധനം എടുക്കുക. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സാധനം എടുക്കുന്ന സമയത്ത് അവർക്ക് പൈസ കൊടുക്കണം. ഒന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കയ്യിലും പൈസ ഇല്ല, ഇന്നലെ തന്നെ നമ്മൾ അടുത്ത കടയുടെ കറണ്ട് ബില്ല് കാര്യങ്ങളുണ്ട്, ലോണുണ്ട്, ഇതൊക്കെ തീർക്കണ്ടേ. അപ്പോൾ ഇതിൽ പറഞ്ഞു പോയതാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് വിഷമമായിന്നറിയാം. നമ്മൾ പറ്റിപ്പോയി, നിങ്ങൾക്ക് എൻ്റെ അപ്പാൻ്റെ പ്രായമാണ്, നിറയെ പറ്റിപ്പോയതാണ്. നിങ്ങളൊന്നും ഉണ്ടായിരിക്കണം അരിസാക്കാ, അരിസാക്കാ. ഞാനവിടെ എത്തിയപ്പോഴേക്കും ആരിസാക്ക നമ്മളൊക്കെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ആരിസാക്ക അവിടെ കടയിൽ വന്ന് കൈനീട്ടിയ സമയത്ത് ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആരിസാക്ക തന്ന പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, വെള്ളം ചോദിച്ച സമയത്ത് കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആ പഴയടിഞ്ഞ സമയത്ത് അതെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആരിസാക്കനെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റിയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ദൈവം ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധി തോന്നിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ നമുക്ക് ചുറ്റും ഒരുപാട് ആരിസാക്കന്മാരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളിൽ ഒതുക്കി ജീവിക്കുന്ന, ആരോടും പറയാത്ത ഒരുപാട് ആരിസാക്കന്മാർ. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും പോലെ അവരെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുക. അവരൊന്നും ചോദിച്ചില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കേണ്ടത് നമ്മുടെയൊക്കെ ചുമതലയാണ്, നമ്മൾ ചെറുപ്പക്കാരുടെ കടമയാണ്.